രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത്. എങ്ങനെയാണ് പ്രതിപക്ഷം ജി എസ് ടിയും അതോടൊപ്പം തന്നെ അഗ്നിപഥ് വിഷയങ്ങൾ ഉന്നയിച്ചത്? അരുൺ, തുടർച്ചയായി മൂന്നാം ദിവസവും പാർലമെന്റ് നടപടികൾ സ്തംഭിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. വിലക്കയറ്റമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഇന്ന് പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തു. പക്ഷേ സി പി എം ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഈ പ്രതിഷേധം സംബന്ധിച്ചുള്ള ആശയവിനിമയം നടന്നില്ല എന്നുള്ളതാണ് സി പി എം വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും സർക്കാരിനെ വിലക്കയറ്റവും ജി എസ് ടി നികുതി വർധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ 3 ദിവസവും ഈ വിഷയം തന്നെയാണ് ഉയർത്തിയത്. കേരളത്തിൽ നിന്ന് കെ ശബരിനാഥിനെ അന്യായമായി അറസ്റ്റ് ചെയ്തു എന്ന വിഷയം കെ മുരളീധരൻ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ മുരളീധരൻ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലെ കെ മുരളീധരന്റെ ആരോപണം. എന്തായാലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേങ്കിൽ പോലും ശബരിനാഥിന്റെ അറസ്റ്റിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരിക, അതൊരു രാഷ്ട്രീയ വിഷയമായി സി പി എമ്മിനെതിരെ ഉപയോഗിക്കുക എന്നതുകൊണ്ടാണ് കെ മുരളീധരൻ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്തായാലും ഇരു സഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. 2 മണിക്ക് ശേഷവും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത.